ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മട്ടനാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഏലക്കായും 1 കഷ്ണം പട്ട 2-3 ഗ്രാമ്പും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 4 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 8-10 പച്ചമുളക് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് എരിവിനാവശ്യമായിട്ട് കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയായിട്ട് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1-3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ മഞ്ഞപ്പൊടിയും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതും കൂടി നല്ലോണം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനിതൊരു വിസിൽ വന്ന് ഒരു 10-12 മിനിറ്റ് വരെയാണ് വേവിച്ചത്. അപ്പോൾ നിങ്ങളുടെ മട്ടൻ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേവ് ഉണ്ടാവുക. ഇളയ മട്ടനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ എനിക്കിതൊരു 12 മിനിറ്റ് കൊണ്ടാണ് വെന്ത് കിട്ടിയത്. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 നാളികേരം അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലൊന്നും ചേർത്തിട്ടില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിതും നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 100 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അത് അരച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.